തൃശൂർ മോട്ടോർ വാഹന വകുപ്പ്. ശരി ഉത്തരം എഴുതിയിടുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് വൈകിട്ട് 7:30 ഹെൽമെറ്റാണ് സമ്മാനമായി നൽകുന്നത്. നിങ്ങളുടെ അറിവ് പരിശോധിക്കുക എന്നുള്ളതല്ല, റോഡ് ചിഹ്നങ്ങൾ റോഡ് ഉപഭോക്താക്കളെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഏത് വശത്തോടെ പോകണം പറഞ്ഞിട്ടുണ്ടോ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം ശരിയാണ്. അനിയത്തിൽ കൂടെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഉദ്ദേശം നമ്മുടെ കേരള സർക്കാരിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ മുഴുവൻ കേരളത്തിൽ ഈ ഒരു സ്റ്റോറിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ റോഡ് നിയമങ്ങളെക്കുറിച്ചും അതുപോലെ ട്രാഫിക് സൈനുകളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഒക്കെ ഉള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒത്തിരി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റോളിൽ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ പരമാവധി വിനിയോഗിക്കുകയാണ്. എല്ലാ പൊതുജനങ്ങൾക്കും ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു സന്ദേശം എത്തിക്കുക. കൊച്ചുകുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കം യുവാക്കളടക്കം എല്ലാ പൊതുജനങ്ങളിലേക്കും ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ചുള്ള സന്ദേശം എത്തിക്കുക. അതൊരു നമ്മളൊരു ആകർഷകമായൊരു സമ്മാന പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ദിനം ഒരു ചോദ്യം ഒരു സമ്മാനം എന്നുള്ള പ്രോഗ്രാം. ഇതിൽ കൂടി വളരെയധികം നല്ല റെസ്പോൺസുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വളരെ റിലവൻ്റായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള റെസ്പോൺസുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ ചോദ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടാകും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പല കാലാകാലങ്ങളായി പറയാൻ ഉദ്ദേശിക്കുന്ന ആനുകാലിക പ്രസക്തിയുള്ള പല വിഷയങ്ങൾ നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ചുള്ളത് പൊതുജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖകൾ ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോകൾ സർവീസ് തുടങ്ങിയതെല്ലാം ഈ ഒരു സ്റ്റോളിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളാകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വളരെ നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.